ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വലിയ വീഡിയോ ആയിട്ട് കാര്യമൊന്നുമില്ല. അന്നേരം ഇന്ന് വീട്ടിൽ പഴംപൊരിയാക്കി. പഴംപൊരി എന്ന് നമ്മളിവിടെ പറയുന്ന കേട്ടോ, ഞാനൊക്കെ പറയുന്ന ചിലർ കായ വറുത്തത് എന്തൊക്കെയോ പറയും, എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മളിവിടെ പഴംപൊരി എന്നാ പറയാം. അന്നേരം അത് ഉണ്ടാക്കുന്ന ചെറിയൊരു വീഡിയോ, അത് പോയി കണ്ടിട്ട് വരാം. ഓക്കെ, ഇന്നൊരു പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ. ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ഇന്നൊരു വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിത്തരുന്നുണ്ട്. ഇതെന്നാന്നറിയാ, ഒരു പുകയില്ലാത്ത അടുപ്പാ. അന്നേരം കുറേ വർഷമായി ആക്കിയിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഈ സൈഡിലേക്ക് ഇങ്ങനെ കരി പിടിച്ച് കിടക്കാം. എത്ര ക്ലിയർ ആക്കി പെയിൻ്റ് അടിച്ചാലും പിന്നെ ഇങ്ങനെ തന്നെ കിടക്കും. ചെറിയ ഇപ്പം ഒരു പഴം കൊണ്ട് ഒരു നാല് പീസ് പഴം വരെയൊക്കെ ഉണ്ടാകും. എങ്ങനെ സംഭവം എന്ന് വെച്ചാൽ കറക്റ്റ് അറിയില്ല. ഈ മാവ് കുഴിച്ചൊരു ഒരു അരമണിക്കൂർ വെക്കുമെന്ന് തോന്നുന്നു. എന്നിട്ട് ഇത് പുളിച്ച് കുറച്ച് പൊങ്ങും. എന്നിട്ട് പഴം ഇതിൻ്റെ അകത്ത് പഴം മുക്കിയിട്ട് പൊരിക്കുമ്പോൾ നല്ല ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ഇച്ചിരി ചില കടകൾ കണ്ടിട്ടില്ല ഇച്ചിരി ഹാർഡ് ആയിട്ടിരിക്കുന്നത്. വെള്ളം നിറഞ്ഞതെന്ന് നോക്കിയിട്ട് വരാം. ഇത് മേളിലെ ടാങ്ക് നല്ല സ്ഥലമായിട്ട്. ഇതൊക്കെ ഇങ്ങനെ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ കാട് പിടിച്ച് ഇതാക്കി. ഇതൊക്കെ ക്ലിയറാക്കണം, കുറേ പണിയുണ്ട്. മേളിൽ ടാങ്ക് വൃത്തിയാക്കിയിട്ട് കുറച്ച് നാളായി, ഒരു 6-7 മാസമായി. ഇങ്ങനെ ടാങ്കെല്ലാം എല്ലാം വൃത്തിയാക്കണം. കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇത്ര നേരം കറണ്ട് പോയൊക്കെ വരുന്നത് അതുകൊണ്ട് വെള്ളം അടിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ കറണ്ട് വന്നതേ ഉള്ളൂ. നേരെ വെള്ളം അടിച്ചിട്ടുണ്ട്, അത് നോക്കി നിൽക്കുക. നിറഞ്ഞ ഉടനെ പറയണം, തൊട്ട് താഴെയാണ് മോട്ടർ ഇരിക്കുന്നത്. എന്നിട്ട് പപ്പ അത് ഓണാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, ഓണാക്കി വെച്ചേക്കോ. വെള്ളം നിറഞ്ഞ ഉടനെ പറയണം, പെട്ടെന്ന് ഓഫാക്കണം. നോക്കി നിന്നാലേ മനസ്സിലാവുള്ളൂ, അറിയുള്ളൂ. വീടിൻ്റെ മുകളിലായോണ്ടേ ഞാൻ പണ്ട് കാണിച്ചു വന്നിട്ടുണ്ടായിരുന്നേ. ഈ വാഴ ചെറുപ്പത്തിൽ വെക്കുന്ന സമയത്ത് അന്ന് വീഡിയോ ഇട്ടോ കറക്റ്റ് അറിയത്തില്ല. അത് ചെറിയ വാഴയായിരുന്നു. ഇന്ന് വള ഒക്കെ ഇട്ടിട്ട് വലുതായി. കൊലക്കാറായാ കൊലയെന്നില്ല, കൊലക്കാറായോ? ആ കൊലക്കാരായെന്ന തോന്നുന്നു കേട്ടോ. അപ്പ ചാണകമൊക്കെ വളമൊക്കെ ഇട്ട് കൊടുത്തെന്ന് തോന്നുന്നു. നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ റോഡാ പോകുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് നോക്കിയിട്ടുണ്ട് റോഡാണ്. നമുക്ക് വെള്ളം നിറഞ്ഞൊന്ന് നോക്കിയിട്ട് വരാം, എന്നിട്ട് പപ്പയുടെ പോയി പറയണം. വീടിൻ്റെ തൊട്ട് താഴെ ഒരു ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന ഒരു സംഭവമുണ്ട്, സ്ഥലമുണ്ട്. ഒരു വലിയ മാവ, പണ്ട് പോലീസുകാർ ചെക്കിങ്ങിനൊക്കെ വരുന്നത് ആ മാവിൻ്റെ റോട്ടിൽ. ഫ്രൂട്ട്സ് പച്ചക്കറിയൊക്കെ ഉണ്ട്. കുറച്ച് നാളായി അവർ വന്നിട്ട്, ഇടയ്ക്ക് പോകും വരും, പോകും സീസൺ ടൈമിൽ ഇങ്ങനെ വരും. ഇത് ഓറഞ്ച്, നല്ല ഓറഞ്ച് കേട്ടോ. വേണ്ടോ ഇപ്പൊ ഇത്രയും, ഇപ്പൊ സമയം ഇത്രയായി. നോക്കട്ടെ, സമയം ഏകദേശം 6 ആയിട്ട് ഉണ്ട് കേട്ടോ. എന്നിട്ടും പോയിട്ടില്ല. ഇന്ന് കുറച്ച് മഴ പെയ്തു. ഈ സമയത്തൊന്ന് നല്ല വെയിലുള്ള സമയത്ത് കൂടുതലും ഇപ്പം ഇത് ഫ്രൂട്ട്സിനൊക്കെ അങ്ങനെ ചിലവ് വരും. ആൾക്കാരിൽ നിന്ന് നല്ല സാധനങ്ങളാണെങ്കിൽ പിന്നെ മേടിച്ചോണ്ട് പോകും കേട്ടോ. നമുക്ക് പോയി കുളിച്ചിട്ട് വരാം, ഇത്രയും ലേറ്റ് ആയില്ല, താമസിച്ചില്ലേ. ഇവിടുന്ന് കപ്പ കൊണ്ടിട്ടുണ്ട്, കപ്പ ശരിയാക്കണം. ഇന്ന് വൈകുന്നേരം കപ്പയാണ്. അമ്മയ്ക്ക് ഇങ്ങനെ
യൂട്യൂബ് ചാനലിലൊക്കെ വരാൻ വേണ്ടി ഭയങ്കര മടിയാ. ഒരു അമ്മ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, കുടിച്ചിട്ട് കുളിക്കാൻ പോയില്ലേ, തണുത്ത് പോവും. പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞു, കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. ആൻറ്റി വന്ന ആൻറ്റിക്ക് കുറച്ച് കൊടുത്ത് വിട്ടു. എന്താ അമ്മയ്ക്ക് എന്നെ പഠിക്കുന്ന തണുത്ത പഴംപൊരി എടുക്കുക ഇതിൻ്റെ അടിയിട്ടാണ്. അടിപൊളി പഴംപൊരി. അടുത്തുപോയി നമുക്ക് പോയി കുളിച്ചിട്ട് വരാം. ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. ചേട്ടാ പുതിയൊരു വീഡിയോ കാണുന്നതിന് വരെ ഓക്കെ ബൈ ബൈ.